ഫ്രെയിം റേറ്റും സ്ലോ മോഷനും പുതിയൊരു എപ്പിസോഡാണ്. തുടങ്ങാം. എന്താണ് ഫ്രെയിം റേറ്റ് എന്നുള്ളത് ആദ്യം പറയാം. ഫ്രെയിം റേറ്റ് എന്ന് പറഞ്ഞാൽ FPS നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മളുടെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയാൽ അതിൽ വീഡിയോ സെറ്റിംഗ്സ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ അകത്ത് 720p 30fps 720p 60fps അല്ലെങ്കിൽ 1080p 30fps എന്നൊക്കെ പറഞ്ഞ് കാണാം. അല്ലെങ്കിൽ DSLR-ലും കാണാം, അതേ സെറ്റിംഗ്സ് കാണാം. എന്താണ് FPS? ഫ്രെയിംസ് പെർ സെക്കൻഡ്. സിനിമയെ നമ്മൾ എന്താ പറയുന്നത് മലയാളത്തിൽ? ചലച്ചിത്രം എന്നാണ് പറയുന്നത്, ചലിക്കുന്ന ചിത്രം. ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കൂട്ടം ഇമേജുകളുടെ ഒരു കോമ്പിനേഷനാണ്. അതിനെയാണ് നമ്മൾ വീഡിയോ എന്ന് പറയുന്നത്. ഒരു വീഡിയോൻ്റെ ഒരു സെക്കൻഡിൻ്റെ അകത്ത് എത്ര ഇമേജസ് ആ ക്യാമറ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ അതിനെയാണ് ഫ്രെയിം റേറ്റ് എന്ന് പറയുന്നത്. 25 ഫ്രെയിം റേറ്റിലിട്ട് നിങ്ങൾ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ ആ ഷൂട്ട് ചെയ്യുന്ന വീഡിയോയുടെ ഒരു സെക്കൻഡിൽ 25 ഫ്രെയിം ആ ക്യാമറ ഷൂട്ട് ചെയ്യും. 60 ഫ്രെയിം റേറ്റിട്ട് എടുക്കുമ്പോൾ 60 ഫ്രെയിംസ് അത് ഷൂട്ട് ചെയ്യും. ഇതും സ്ലോ മോഷൻ തമ്മിലുള്ള കണക്ഷൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ എഡിറ്റിങ്ങിലൊക്കെ വരുമ്പോൾ കുറേ ആളുകൾക്ക് പറ്റുന്ന ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ്. എഡിറ്റിംഗ് ടേബിളിരിക്കുകയാണ്, ടേബിളിരിക്കുമ്പോൾ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്നു. ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എഡിറ്റിൻ്റെ ഇടയിൽ പറയുകയാണ്, ദാ ഈ ഒരു ഷോട്ട് എനിക്കൊന്ന് സ്ലോ മോഷൻ വേണമെന്ന് പറയാണ്. അപ്പോൾ എഡിറ്റർ അത് സ്ലോ മോഷൻ ആക്കുമ്പോൾ അതൊരു സുഖമില്ലാണ്ട് പ്ലേ ബാക്ക് ഇങ്ങനെ ഭയങ്കര ചാടിച്ചാടി ഭയങ്കര ചോപ്പി ആയിട്ട് പ്ലേ ബാക്ക് വരും. അതെന്താ കാരണം അറിയാമോ? ഫ്രെയിം റേറ്റ് കുറവായിരിക്കും ആ വീഡിയോൻ്റെ. നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ അത് 25 30 ഇട്ടിട്ടായിരിക്കും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. ഒരു സെക്കൻഡിൽ ആകെ 25 ഫ്രെയിംസ് ആ ക്യാമറ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മളെത്ര വലിച്ചു നീട്ടിയാലും അത് 25 ഫ്രെയിം തന്നെ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചാടിച്ചാടി പ്ലേ ബാക്ക് വരുന്നത്. അപ്പം നല്ല സ്ലോ മോഷൻ കിട്ടാൻ, സ്മൂത്ത് സ്ലോ മോഷൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രെയിം റേറ്റ് കൂടുതൽ ഇട്ടിട്ട് ഷൂട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോൾ DSLR-ലൊക്കെ 60 ഫ്രെയിം റേറ്റിലിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. മൊബൈൽ ഫോണിലും ഉണ്ട് 60 ഫ്രെയിം റേറ്റ്. 60 ഷൂട്ട് ചെയ്യുക. 60 ഫ്രെയിം റേറ്റിലിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ നമുക്ക് സ്ലോ മോഷൻ ആക്കുമ്പോൾ സ്മൂത്ത് ആയിട്ട് സ്ലോ മോഷൻ കിട്ടും. ഇതാണ് വ്യത്യാസം. ഫ്രെയിം റേറ്റും സ്ലോ മോഷനും ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. ഇനി ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം എഡിറ്റിങ്ങിൻ്റെ സമയത്ത് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ സപ്പോസ് നമ്മൾ ഷൂട്ട് ചെയ്ത് പോയി, 25 റേറ്റിലൊക്കെ ഷൂട്ട് ചെയ്ത് പോയി, എന്ത് ചെയ്യും? നമ്മൾ സ്ലോ മോഷൻ ചെയ്യാൻ നേരത്തെ നമുക്ക് സ്ലോ മോഷൻ വേണമെന്നാലും പുതിയ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിലൊക്കെ ഇപ്പോൾ FCP-യിലാണെങ്കിലും പ്രീമിയറിലാണെങ്കിലും ഡാവിഞ്ചിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒന്ന് രണ്ട് പ്ലഗിൻസ് ഉണ്ട്. ആ പ്ലഗിൻസ് വെച്ചിട്ട് നമുക്ക് സ്ലോ മോഷനെ സ്മൂത്ത് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം എൻ്റെ എക്സാമ്പിൾ. അതായത് ഇതിപ്പോൾ ഇതൊരു വീഡിയോ ആണ്. ഈ വീഡിയോ 25 ഫ്രെയിം റേറ്റിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ സ്മൂത്തായിട്ട് പ്ലേ ബാക്ക് ഉണ്ട്. ഒന്ന് സ്ലോ മോഷൻ ചെയ്ത് വെക്കാം. അതിനെ ഞാനൊന്ന് സ്ലോ മോഷൻ ആക്കി. കണ്ടോ, അതിൻ്റെ പ്ലേ ബാക്ക് ഭയങ്കര മോശം പ്ലേ ബാക്കാണ്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലഗിൻ ഒന്ന് നോക്കാം. അതായത് സ്ലോ മോഷൻ സ്മൂത്ത് ആക്കാനായിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് അതിനകത്ത്. FCP-യിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ആ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ ആ ഒരു ഐക്കണിൻ്റെ ഉള്ളിൽ ആ ഒരു മെനുവിൻ്റെ അകത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വീഡിയോ ക്വാളിറ്റി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഫ്രെയിം ബ്ലെൻഡിങ്ങും ഉണ്ടാവും, ഓപ്റ്റിക്കൽ ഫ്ലോയും ഉണ്ടാവും. നമ്മൾ ഓപ്റ്റിക്കൽ ഫ്ലോ ക്ലിക്ക് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് റെൻഡർ ചെയ്യാനുള്ള ഒരു 1-2 സെക്കൻഡ് എടുക്കും. റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് പ്ലേ ബാക്ക് നോക്കാം. കണ്ടോ, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ നമുക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് പണിയെടുത്ത് ഒന്ന് സ്മൂത്തായിട്ട് സ്ലോ മോഷൻ തരികയാണ്. നമുക്ക് ഹയർ ഫ്രെയിം റേറ്റിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ അങ്ങനത്തെ ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട്, നമുക്കത് പരീക്ഷിക്കാം. അപ്പോൾ ഇതാണ് ഫ്രെയിം റേറ്റും സ്ലോ മോഷനും തമ്മിലുള്ള കണക്ഷൻ. നെക്സ്റ്റ് ടൈം നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഹയർ ഫ്രെയിം റേറ്റ് സ്ലോ മോഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഹയർ ഫ്രെയിം റേറ്റിലിട്ട് ഷൂട്ട് ചെയ്യുക. കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് തരാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരിലേക്ക്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.